എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ജിയോഗ്രഫിയുമായി റിലേറ്റഡ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. ഒരു ഏരിയയിലെ റോക്സ് അഥവാ പാറകൾ, അവയാണ് അവിടുത്തെ മിനറൽസ് അതായത് ധാതുക്കളെ നിർണ്ണയിക്കുന്നത്. മുൻകാലങ്ങളിൽ അവിടെ നടന്ന ഭൗമശാസ്ത്രപരമായ പ്രക്രിയകളെയും നമുക്ക് റോക്ക് അനലൈസ് ചെയ്യുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കും. ധാതുക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചെറിയ ബേസിക് ചില ഫാക്ട്സുകൾ നമുക്ക് പറയാം. ഓൾ അഥവാ കൽക്കരി ഉണ്ടാകുന്നത് ജീവജാലങ്ങളും വൃക്ഷങ്ങളും വെള്ളത്തിനടിയിൽ കാലങ്ങൾ ട്രാപ്പിലായി കിടന്നുകൊണ്ടാണ്. കോളിൽ ആന്ത്രാസൈറ്റും ബിറ്റുമിനിയസ് കോളും ഉണ്ട്. കാർബണഫോറസ് പീരീഡിലുണ്ടായ കോളുകളാണ് ബെസ്റ്റ് കോൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കോള് പ്രധാനമായിട്ടും ഗോഡ്വാന പീരീഡിലുണ്ടായതാണ്. അത് കാർബണഫോറസ് പീരീഡിനെക്കാട്ടിലും യങ്ങറാണ്. അതുകൊണ്ട് തന്നെ അതിന് കാർബൺ കണ്ടൻറ്റ് കുറവായിരിക്കും. ഇന്ത്യയിലെ 98% കൽക്കരിയും അത് ഗോഡ്വാന പീരീഡിലുള്ളതാണ്. തമിഴ്നാട്ടിലും കോളുണ്ട്, പക്ഷേ നിത്തല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോളുള്ളത്. പക്ഷേ അത് അത്ര നിലവാരമില്ലാത്ത കോളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ റിസർവ്സിനെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ റോക്ക് സിസ്റ്റം ദാർവാർ റോക്ക് സിസ്റ്റമാണ്. ആദ്യത്തെ ഫസ്റ്റ് മെറ്റാമോർഫ്ഡ് സെഡിമെൻ്ററി റോക്ക് സിസ്റ്റമാണ്. ഇതിൻ്റെ ഏരിയ ദാർവാർ, ബെല്ലാരി, നീൽഗിരി, മധുരൈ, ഛോട്ടാ നാഗ്പൂർ, മേഘാലയ, മിക്കർ, അരാവലി, ഡൽഹി ഏരിയയിലാണ്. അയണോറ്, ലെഡ്, സിങ്ക്, ഗോൾഡ്, ഡോൾമേറ്റ് അങ്ങനെ പല വിലകുറിപ്പുള്ള മറ്റ് സ്റ്റോണുകൾ കൊണ്ടും സമ്പന്നമാണ് ഈ സ്ഥലം. അടുത്തത് കടപ്പ റോക്ക് സിസ്റ്റമാണ്. ഇത് സെഡിമെൻ്ററി മെറ്റാമോർഫിക് റോക്കാണ്. കടപ്പ, കുർണോൾ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഡൽഹി, ലെസർ ഹിമാലയ എന്നിവയാണ് ഇതിൻ്റെ ഏരിയ. സാൻഡ്സ്റ്റോൺ, ഷെയിൽ, ലൈംസ്റ്റോൺ, കോബൾട്ട്, അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ടിയുള്ള സ്റ്റോണുകൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ഈ ഏരിയ. അടുത്തത് വിന്ധ്യൻ സിസ്റ്റമാണ്. രാജസ്ഥാൻ മുതൽ ബീഹാറിലെ സസേരം വരെയാണ് ഇതിൻ്റെ ഏരിയ. വിന്ധ്യൻ സിസ്റ്റമാണ് ഇന്ത്യയെ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും അടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ റെഡ് സാൻഡ്സ്റ്റോൺ, സിമെൻറ്റ് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, ലൈമ്, ഗ്ലാസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ, മറ്റ് കെമിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളാൽ സമ്പന്നമാണ്. ദ്രാവിഡൻ സിസ്റ്റമാണ് അടുത്തത്. അത് പാലിയോസോയിക് ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഇതിൻ്റെ ഏരിയ ഗംഗാ പ്ലെയിനും ഹിമാലയൻ ഏരിയയുമാണ്. അടുത്ത സിസ്റ്റം ഗോഡ്വാന സിസ്റ്റമാണ്. മീസോസോയിക് ഇറയപ്പെടുന്നതാണിത്. മീസോസോയിക് ഇറയിൽ തന്നെയാണ് ട്രയാസിക്കും ജുറാസിക്കും ക്രിട്ടീഷ്യസ് പീരീഡും വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ 98% റിസർവും ഗോഡ്വാനോ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കോൾ റിസർവ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ റിസർവിനെ കുറിച്ചൊന്ന് പറയാം. തൽച്ചർ ഒഡീഷയിലെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൾ റിസർവാണ്. അത് കഴിഞ്ഞ് ദമൂദ, റാണിഗഞ്ച്, ജാരിയ, കരൺപുര, ബുഖാറോ, സിംഗ് റൗളി, സിംഗർണി ഇത്രയുമാണ് ഇന്ത്യയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ റിസർവ്. അടുത്ത ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ക്രിട്ടീഷ്യസ് പീരീഡിലെ സിസ്റ്റമാണ്. ഡെക്കാൻ പ്ലാറ്റു ഉണ്ടായത് ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയാണ് ഇത് രൂപപ്പെട്ടത്. രൂപപ്പെട്ട കാലഘട്ടത്തിൽ ഇതിൻ്റെ വലിപ്പം 1,000,000 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 500,000 സ്ക്വയർ കിലോമീറ്ററാണ്. സ്ഫോടനത്തിൻ്റെ തുടക്കം ക്രിട്ടീഷ്യസ് പീരീഡിൻ്റെ അവസാന കാലഘട്ടവും ഇയോസോണിൻ്റെ ഇയോസിൻ പീരീഡിൻ്റെ തുടക്കവുമാണ്. ഇതിൻ്റെ ഏരിയ കച്ച്, സൗരാഷ്ട്ര, മഹാരാഷ്ട്ര, നദേൻ കർണാടക, മാൽവ പ്രദേശങ്ങളാണ്. ഈ ഉണ്ടായ ഈ ഡെക്കാൻ ലാവ പ്ലാറ്റു, അതിന് വെതറിങ് സംഭവിക്കുമ്പോഴാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത്. കോട്ടന് വളരെയധികം അനുയോജ്യമായ ബ്ലാക്ക് സോയിൽ. അടുത്ത കാലഘട്ടമാണ് ടെർഷറി പീരീഡ്. ഈ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ ഹിമാലയൻ ഫോം ചെയ്തതും ഇന്ത്യ ഇന്ന് ഈ കാണുന്ന അതേ രീതിയിൽ, അതായത് ജിയോളജിക്കലായിട്ട് കാണുന്ന അതേ രീതിയിൽ രൂപപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്.